Good morning. Today we are going to discussing about underpinning. എന്താണ് underpinning എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് placing a new foundation below an existing foundation, process of strengthening existing foundation. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വീട് ഓൾറെഡി ബിൽറ്റ് ചെയ്തതാണ് ഉണ്ടാക്കി വെച്ചതാണ് ഓക്കെ ഒരു കൺസ്ട്രക്ഷൻ ഓൾറെഡി കഴിഞ്ഞതാണ് ആ കൺസ്ട്രക്ഷൻ്റെ മുകളിൽ ഇനി വേറെ ഒരു ഫ്ലോർ നമ്മൾ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഫ്ലോർ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ ആ ഒരു വീടിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ് ക്യാരി ചെയ്തിട്ടുള്ള ഫൗണ്ടേഷനൊക്കെയാണ് ആ വീടിനുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ലെയറും കൂടി അല്ലെങ്കിൽ ഒരു ഫ്ലോറും കൂടി ക്രിയേറ്റ് ചെയ്യണം സാധാരണ നോർമൽ വീടിന് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ താഴ്ന്ന ഏരിയയിലൊക്കെ അതായത് നമ്മൾ സ്ട്രോങ് അല്ലാത്ത സോയിലുള്ള ഏരിയയിലൊക്കെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരുപാട് ലോഡ് മൾട്ടി സ്റ്റോറി ഒരൊറ്റ ഫ്ലോർ മാത്രമല്ല രണ്ട് മൂന്ന് സ്റ്റോറിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം കൊടുത്ത ഫൗണ്ടേഷൻ അത് ക്യാരി ചെയ്യാൻ അതിന് ക്യാരി ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഫെയിലിയറായി പോവും സ്ട്രക്ചർ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലവിലുള്ള ഫൗണ്ടേഷന് സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള ഫൗണ്ടേഷൻ്റെ അടിയിൽ അതായത് എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ്റെ താഴെ ബിലോയിൽ ഒരു ഫൗണ്ടേഷനും കൂടി പ്ലേസ് ചെയ്യും ഒരു ന്യൂ ഫൗണ്ടേഷനും കൂടി പ്ലേസ് ചെയ്യും അങ്ങനെ നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ്റെ ബിലോ ഒരു ന്യൂ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത് ഫോർ സ്ട്രെങ്തനിങ് സ്ട്രെങ്തൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ പിന്നിങ് ചെയ്യുന്നത് ഓക്കെ ഇനി അണ്ടർ പിന്നിങ്സ് ഏതൊക്കെ കണ്ടീഷൻസിലാണ് എങ്ങനെയാണിത് യൂസ് ചെയ്യണത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഒറിജിനൽ ഫൗണ്ടേഷൻ ഈസ് സിംപ്ലി നോട്ട് സ്ട്രോങ് ഓർ സ്റ്റേബിൾ എനഫ് അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നില്ല അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ആണെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യും അണ്ടർ പിന്നിങ് ചെയ്യും അതിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ദി യൂസേജ് ഓഫ് സ്ട്രക്ചർ ഹാസ് ചേഞ്ച്ഡ് അതായത് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ നോർമൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ മൾട്ടി സ്റ്റോറി പിന്നെയും വരികയാണ് അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ യൂസേജ് ചേഞ്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനുകൊണ്ട് അതിനെ ക്യാരി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ താഴെ എന്ത് ചെയ്യും ഒരു ഫൗണ്ടേഷനും കൂടി ഇതേപോലെ അണ്ടർ പിന്നിങ് ചെയ്യും Then the properties of soil supporting the foundation may have changed, possibly through subsidence or were mischaracterized during the design. അതായത് സോയിലിൻ്റെ അതായത് പ്രോപ്പർട്ടീസ് അതായത് സോയിലൊന്ന് താഴ്ന്നു പോവുക അതായത് അതിൻ്റെ ഇത് കുറയുക സ്ട്രെങ്ത്ത് കുറയുക അറിയുക അല്ലെങ്കിൽ കാഠിന്യം കുറയുക മണ്ണ് ഇരുന്ന് പോവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്യാരി ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഫൗണ്ടേഷൻ ഫെയിലറാവും ഇല്ലേ അപ്പോൾ അതില്ലാതിരിക്കാൻ സ്ട്രെങ്തൻ ചെയ്യിച്ചു കൊടുക്കാൻ വേണ്ടി ഗ്രൗട്ടിങ് സിമെൻറ്റിൻ്റെ ലെയറൊക്കെ ഗ്രൗട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അങ്ങനെ താഴ്ന്നു പോവില്ല ഓക്കെ ഇതൊക്കെ അണ്ടർ പിന്നീഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസിൻ്റെ ഫിഗറാണ് അതായത് ഓൾറെഡി ഉള്ള ഒരു ഫൗണ്ടേഷൻ്റെ ബിലോയിൽ നമ്മൾ വീണ്ടും ഒരു ഹോളൊക്കെ എക്സ്കവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വീണ്ടും ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഇമേജസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ അണ്ടർ പിന്നിങ് ചെയ്യുക എങ്ങനെയാണിത് ഈ പ്രോസസ്സ് എങ്ങനെയാണ് ഓൾറെഡി ഉള്ളതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് അതിൽ ഫസ്റ്റ് മെത്തേഡാണ് പിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓൾഡ് വാളി സപ്പോർട്ടഡ് ബൈ എ ബിയറിംഗ് പ്ലേറ്റ് സ്റ്റീൽ ബീം ആൻഡ് ജാക്സ് അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു വാളിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊരു ബിയറിംഗ് പ്ലേറ്റ് കൊടുക്കും അതുപോലെ തന്നെ സ്റ്റീൽ ബീം കൊടുക്കും സ്റ്റീൽ ബീമിൻ്റെ നീഡിൽ ബീം എന്നും കൂടി പറയും പിന്നെ ജാക്സ് അവിടെ കണ്ടാൽ മനസ്സിലാവും ഫസ്റ്റ് ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ള ആ സെൻറ്ററിൽ വാള് എന്ന് എഴുതിയത് നമ്മൾ നോർമലുള്ള വാൾസാണ് ആ വാൾസിനെ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഓരോ 1.2 ഇപ്പം നമ്മളെ ഒരു വീടിൻ്റെ നാല് സൈഡിൽ അതായത് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് അങ്ങനെ നാല് കോർണേഴ്സ് ഉണ്ട് അപ്പോൾ നാല് മെയിൻ വാൾസ് ഉണ്ട് ഔട്ടറിൽ അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ഓരോ 1.2 മുതൽ 1.5 മീറ്റർ വരെ അങ്ങനെ ഓരോ സെഗ്മെൻ്റ് ആക്കിയിട്ട് ഈ നാല് ഔട്ടർ മെയിൻ വാൾസ് അതായത് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൗസിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ത്രൂ ഔട്ട് മെയിനായിട്ട് നാല് വാൾസാണ് ഉണ്ടാവുക ആ നാല് വാൾസിലും ഓരോ 1.2 ഇൻ്റർവെല്ലിലും നമ്മൾ എന്ത് ചെയ്യുക ഹോൾസ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഹോൾസ് ക്രിയേറ്റ് ചെയ്യണ ആ ഫിഗറിൽ കണ്ട പോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൻ്റെ ജസ്റ്റ് എബോവ് ആയിട്ടാണ് നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കുന്നത് ആ ഹോളിനുള്ളിലേക്ക് നീഡിൽ ബീം ഇൻസേർട്ട് ചെയ്യും നീഡിൽ ബീമിൻ്റെയും അതുപോലെ തന്നെ വാളിൻ്റെ ഇടയിൽ ഒരു ബിയറിംഗ് പ്ലേറ്റ് വയ്ക്കും
ഈ നീഡിൽ ബീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ജാക്കും കൊടുക്കും. അതായത് ഒരു സപ്പോർട്ടാണ്, ഇത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട്. ഓക്കെ, ഈ ജാക്ക് പ്ലേസ് ചെയ്യണത് എവേ ഫ്രം ദി വാള്, വാളിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. ഇനി എന്താണ് പിറ്റ് മെത്തേഡ് എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഹോൾസ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഹോൾസ് ഡെവലപ്പ് ചെയ്തു, 1.2 to 1.5 മീറ്റേഴ്സ് ഇൻ്റർവെല്ലിൽ ഹോൾസ് ഉണ്ടാക്കി, അതിനുള്ളിലേക്ക് നീഡിൽ ബീം പ്ലേസ് ചെയ്തു, നീഡിൽ ബീമിൻ്റെ മുകളിലൊരു ബിയറിംഗ് പ്ലേറ്റ് വെച്ചു. ഓക്കെ, സപ്പോർട്ട് യൂണിഫോം സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇതിനെ സപ്പോർട്ട് എല്ലാത്തിനും നീഡിൽ ബീമിന് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാക്ക് പ്ലേസ് ചെയ്തു. അതിൻ്റെ മുകളിലേക്കാണ് നീഡിൽ ബീം കൊണ്ടുവന്ന് വെക്കുന്നത്. നമ്മളെ ജാക്ക് പ്ലേസ് ചെയ്യണത് വാളിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് പ്ലേസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇടയിലാണ് പുതിയ ഫൗണ്ടേഷനുള്ള ഹോൾ എക്സ്കവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എക്സ്കവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാറിയിട്ട്, അതായത് വാളിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ജാക്ക് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. ആ ജാക്കിന് മുകളിലേക്ക് നീഡിൽ ബീം വരുന്ന രീതിയിലാണ് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചു, ഈ നീഡിൽ ബീം കൊണ്ടുപോയി പ്ലേസ് ചെയ്തു, ജാക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു ഓൾറെഡി. എന്നിട്ട് എന്ത് ചെയ്തു, പുതിയ ട്രെൻഡ്സ് എക്സ്കവേറ്റ് ചെയ്തു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എത്ര ഡെപ്തിലാണോ പുതിയ ഫൗണ്ടേഷൻ വേണ്ടത്, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു നീഡിൽ ബീം ഉണ്ട്, ജാക്ക് ഉണ്ട്, അതിന് ശേഷം അതിനുള്ളിലൊരു ഹോൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എത്ര ഡെപ്താന്ന് തീരുമാനിക്കണം. നമ്മൾ ന്യൂ ഫൗണ്ടേഷൻ എത്ര ഡെപ്തിലാണോ കൊടുക്കുന്നത് ആ ഡെപ്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹോൾ എക്സ്കവേറ്റ് ചെയ്യണം. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മൾ PCC ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പുതിയ PCC ആ ഫൗണ്ടേഷൻ്റെ അടിയിലൊരു PCC 1:2:4 എന്നുള്ള ലെവലിൽ നമ്മളൊരു PCCയും കൊടുത്തു, പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ആദ്യമുള്ള എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനായിട്ട് നമ്മളെ ഈ ഒരു പുതിയ ഫൗണ്ടേഷന് തമ്മിൽ ഒരു പ്രോപ്പർ ജോയിൻറ്റ് വരാൻ അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വെർട്ടിക്കൽ സ്റ്റീൽ ബാർസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ്, അതായത് ഇത് വന്ന് താഴ്ന്നിരിക്കണം സെറ്റിൽ ചെയ്യുക, അതിനുള്ള ചാൻസുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീൽ ബാറും കൂടി ഇതിൻ്റെ ഇടയിൽ ജോയിൻറ്റിൽ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് പിറ്റ് മെത്തേഡ് ഓഫ് അണ്ടർ പിന്നിങ് എന്ന് പറയണത്. ഓക്കെ, അതായത് അവിടെ ടിമ്പർ കാണിച്ചിട്ടുണ്ട്, അതായത് നമ്മൾ ഹോൾ എക്സ്കവേറ്റ് ചെയ്തതിൻ്റെ ഇടയിൽ ടിമ്പർ പ്ലാറ്റ്ഫോമായിട്ട് സൈഡിലൊക്കെ കൊടുത്തു എന്നുള്ളത്, അതിൻ്റെ ഇടയിലാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് പിറ്റ് മെത്തേഡ് ഓഫ് അണ്ടർ പിന്നിങ് എന്ന് പറയണത്. നെക്സ്റ്റ് പൈൽ മെത്തേഡാണ്. പൈൽ മെത്തേഡ് പറഞ്ഞാൽ നേരത്തെ നമ്മൾ നീഡിൽ ബീം പ്ലേസ് ചെയ്തതിന് പകരം പൈൽ ക്യാപ്പാണ് പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ പൈൽ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷനാണ്, ഫൗണ്ടേഷൻ ഓൾറെഡി ഫൗണ്ടേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന വാളിൻ്റെ രണ്ട് സൈഡ്സിലും ബോത്ത് സൈഡ്സിലും നമ്മൾ എന്ത് ചെയ്യും, ഈ കോൺക്രീറ്റ് പൈൽ ഡ്രിവൺ ചെയ്യും. അത് ഡ്രിവൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് സോയിലേക്ക്, നമ്മൾ സോയിലേക്ക് ഡ്രിവൺ ചെയ്യുക എന്നാൽ പൈലിംഗ് ഫൗണ്ടേഷനാണ്. ഡീപ്പായിട്ട് അത്രയും ആഴത്തിൽ ചെയ്യണ ഫൗണ്ടേഷനെയാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുക. അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് പൈൽ ഫൗണ്ടേഷൻ. ഇത് മാത്രം ചെയ്ത് നിർത്തുന്ന, അങ്ങനെ പ്ലേസ് ചെയ്ത് നിർത്തുന്നതിനെയാണ് നമ്മളല്ലാതെ വേറെ എക്സ്ട്രാ ഒരു ഹോള് അല്ലെങ്കിൽ ട്രെഞ്ച് ഉണ്ടാക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടല്ല, നമ്മൾ ഈ ഒരു ഹോള് മാത്രമാണ്, പൈലിൻ്റെ ഹോള് മാത്രമാണ് ഡ്രിവൺ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതിനെയാണ്. എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ നമ്മളൊന്നും ചെയ്യണില്ല, അതിമ ടച്ച് ചെയ്യണ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. വാളുമെന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യും, ഒരു പൈൽസ് ഡ്രിവൺ ചെയ്യും ഈ ഒരു പൈൽ ക്യാപ്പ് വെച്ചിട്ട്. നീഡിൽ ബീമിന് പകരം ഈ പൈൽ ക്യാപ്പ് വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യണത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോം വർക്കാണ്. ഫോം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു ടെമ്പററി സപ്പോർട്ട് കൊടുക്കുക, അതായത് കോൺക്രീറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഡിസൈഡ് ഷേപ്പിൽ. ഇപ്പോൾ നമ്മൾ ലിൻഡല് വാർക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മരം അടിച്ചു കൊടുക്കും ഇല്ലേ, ടിമ്പർ മരം പലക അടിച്ചു കൊടുക്കും എല്ലാ സൈഡിലും, എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യുക അല്ലേ. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഫോം വർക്ക് എന്ന് പറയുക. കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലെ പ്ലാസ്റ്റിസിറ്റി ഉള്ള ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക കോൺക്രീറ്റ്. അപ്പോൾ അതിനെ റിക്വേർഡ് ഷേപ്പിലും സൈസിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോം വർക്ക് ക്രിയേറ്റ് ചെയ്യും. ടിമ്പർ ഫോം വർക്ക് ക്രിയേറ്റ് ചെയ്യും, സ്റ്റീൽ ഫോം വർക്കും ഉണ്ട്. ഓക്കെ, സ്റ്റീൽ കൊണ്ടും ഉണ്ടാവും തട്ടടിക്കണു, അതുപോലെ തന്നെ ടിമ്പർ മരം കൊണ്ടും തട്ടടിക്കും. കോമൺലി മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് സ്റ്റീൽ, പ്ലാസ്റ്റിക് ആൻഡ് ഫൈബേഴ്സ് ആൾസോ യൂസ്ഡ്. പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഫൈബേഴ്സും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫോം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ആ തട്ടടിച്ചിട്ട് നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെയിൻലി ഫോം വർക്ക് എന്ന് പറയുക. അസംബ്ലി ആൻഡ് ഇറക്ഷൻ, അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, മരം അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തു, അടിച്ചു, ദെൻ കോൺക്രീറ്റ് പ്ലേസ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം കോൺക്രീറ്റ് പ്ലേസ് ചെയ്തു, അത് ഉറച്ചതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ആ പ്ലേസ് ചെയ്തിട്ടുള്ള ടിമ്പർ അത് ഊരിയെടുക്കും. അതാണ് സ്ട്രിപ്പിംഗ് ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഫോം വർക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിക്വയർമെൻ്റ് ഓഫ് ഗുഡ് ഫോം വർക്ക്, ഒരു നല്ല ഫോം വർക്കിന് ഉണ്ടാവേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്. ഈസി റിമൂവൽ വിത്ത് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഹാമറിങ്,
അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അഴിച്ചെടുക്കാൻ പറ്റണം. കോൺക്രീറ്റിന് കേടുപാടൊന്നും കൂടാതെ തന്നെ നമുക്കത് ഹാമറിങ് ചെയ്തിട്ട് എടുക്കാൻ പറ്റണം. എക്കണോമി, മെറ്റീരിയൽ ഷുഡ് ബി ചീപ്പ് ആൻഡ് റീയൂസബിൾ. മെറ്റീരിയൽസ് പറഞ്ഞാൽ നമുക്ക് ഈ ടിമ്പറിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ തന്നെ തട്ടാണെങ്കിൽ തന്നെ നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. മെറ്റീരിയൽ ഒരുപാട് കോസ്റ്റ് ഉള്ളതൊന്നും ആയിരിക്കരുത്. ചീപ്പ് ആൻഡ് റീയൂസബിൾ ആയിരിക്കണം. വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ലെസ് ലീക്കേജ് ത്രൂ ജോയിൻസ്, അതായത് ഇതിനുള്ളിലേക്ക് വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിന് പ്രോപ്പർ, നമ്മൾ കോൺക്രീറ്റിലുള്ള വെള്ളം കംപ്ലീറ്റ് നമ്മളെ ടിമ്പറൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലും ഡീക്കേ ആയി പോകും. അതുപോലെ തന്നെ ആ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്, മാക്സിമം വെള്ളം ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ വെള്ളം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അതിലും ക്രാക്ക് ഉണ്ടാവും. ക്വാളിറ്റി, ക്വാളിറ്റി പറയുന്നത് ഡിസൈഡ് സൈസ് ആയിരിക്കണം, ഷേപ്പ് ആയിരിക്കണം, ഫിനിഷ് ആയിരിക്കണം. കാരണം നമുക്ക് ചെയ്തു വരുന്ന കോൺക്രീറ്റ് ആ ഒരു ലെവലിക്ക് ഉള്ളതായിരിക്കണം. റിജിഡിറ്റി എഗെയിൻസ്റ്റ് ഡീഫോമേഷൻ, അതായത് ഡീഫോമേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഡീഫോമേഷൻസ് എന്തെങ്കിലും എഫക്ട്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഉള്ളതായിരിക്കണം. ഇൻസൈഡ് സർഫസ് ഓഫ് ഫോം വർക്ക് ഷുഡ് ബി സ്മൂത്ത്, അതായത് സർഫസ് ഫോം വർക്കിൻ്റെ ഇൻസൈഡ് പറയണത് സ്മൂത്ത് ആയിരിക്കണം. സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ടു ബിയർ ഡി എൽ ഡി എൽ എൽ ലേബർ എക്സെട്ര, അതായത് ഡെഡ് ലോഡാണെങ്കിലും ലൈവ് ലോഡാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എഗെയിൻസ്റ്റ് ഒരു സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. സെല്ലിംഗ് ആൻഡ് ഷ്രിങ്കേജ് ഷുഡ് ബി മിനിമം, അതായത് ബൾജ് ചെയ്യണതും അല്ലെങ്കിൽ വെള്ളം ഒലിച്ചു പോണതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ഫോം വർക്ക് കൂടെ ആയിരിക്കണം. നെക്സ്റ്റ് ഫോം വർക്കിൽ ഒന്നാണ് ടിമ്പർ ഫോം വർക്ക് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു. മോസ്റ്റ് കോമൺ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ബ്രേസിംഗ് ദി മെമ്പർ ആൻഡ് കാൾഡ് ആസ് ദ ട്രഡീഷണൽ ഫോം വർക്ക്, അതായത് നമ്മൾ കോമൺ ആയിട്ട് കോൺക്രീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് ടിമ്പർ ഫോം വർക്ക് എന്ന് പറയണത്. ക്യാൻ ഈസിലി ബി കട്ട് ഇൻ ടു സൈസ് ഓൺ സൈറ്റ്, അതായത് സൈറ്റിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈസിലി കട്ട് ചെയ്തെടുക്കാം. ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനാണ് ടിമ്പർ ഫോം വർക്ക് എന്ന് പറയുന്നത്. വേണ്ട രീതിക്ക് അനുസരിച്ചിട്ട് കണ്ടില്ല, ഇതാണ് ടിമ്പർ ഫോം വർക്ക്. അതായത് മരത്തിൻ്റെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിനാണ് ഈ ടിമ്പർ ഫോം വർക്ക് എന്ന് പറയുന്നത്. ഇനി ടിമ്പർ ഫോം വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈസി ഹാൻഡ്ലിംഗ്, ബിക്കോസ് ലൈറ്റ് വെയ്റ്റ്, ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ഈസി ടു ഡിസംബിൾ, അഴിച്ചെടുക്കാനും അതുപോലെ തന്നെ ഈസി ആയിരിക്കും. ഡാമേജ്ഡ് പാർട്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ന്യൂ വൺ, അതായത് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പുതിയത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് ഗുഡ് തെർമൽ ഇൻസുലേഷൻ വിച്ച് മേക്സ് ഇറ്റ് യൂസ്ഫുൾ ടു ദി കോൾഡർ റീജിയൻസ്, അതായത് ടിമ്പർ ഫോം വർക്ക് എന്ന് പറയുന്നത് സ്റ്റീലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു തെർമൽ ഇൻസുലേറ്റർ ആയതുകൊണ്ട് തന്നെ കോൾഡർ റീജിയൻസിൽ ഇത് യൂസ്ഫുൾ ആണ്. റെഡ്യൂസ്ഡ് സൈറ്റ് ലേബർ, ലേബേഴ്സിൻ്റെ അതായത് ഒരുപാട് ലേബേഴ്സിൻ്റെ ആവശ്യം ഉണ്ടായാലും നമ്മൾ ഫോം വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. ടിമ്പർ ഫോം വർക്കിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 60 ഇയർ ഡിസൈൻ ലൈഫാണുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഒരുപാട് ലോങ് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റഡ് റീയൂസ് ആണ്. അതായത് കുറേ നമ്മൾ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീക്കേ ആയി പോവും, ഫംഗൽ ഇതൊക്കെ ഉണ്ടാവും ടിമ്പർ ആയതുകൊണ്ട്. ഇഫ് ടിമ്പർ ഇസ് ഡ്രൈ ഇറ്റ് വിൽ അബ്സോർബ് മോയ്സ്ചർ, വെൽ വെറ്റ് കോൺക്രീറ്റ് കുഡ് റിസൾട്ട് കോൺക്രീറ്റ് മെമ്പർ വീക്കൻ, അതായത് ടിമ്പർ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺക്രീറ്റിലുള്ള വെള്ളം കംപ്ലീറ്റ് ആ ടിമ്പർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് വീക്കനാവും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോൺക്രീറ്റ് എന്താവും ഫെയിലർ ആവും, വിള്ളലും ക്രാക്സൊക്കെ വരും. അതുപോലെ ടിമ്പർ ഒരുപാട് മോയ്സ്ചർ കണ്ടൻറ് ഉള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വെറ്റ് ഡ്രൈ ആയിട്ടുള്ള പറഞ്ഞു, അതുപോലെ തന്നെ ഒരുപാട് മോയ്സ്ചർ കണ്ടൻറ് ഉള്ള ടിമ്പറാണ് യൂസ് ചെയ്യുന്നത്. അതായത് മോർ ദാൻ 20% മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെറ്റ് കോൺക്രീറ്റ്, കോൺക്രീറ്റും എന്താണ് നനഞ്ഞതാണ് അല്ലെങ്കിൽ വെള്ളമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഷ്രിങ്ക് ആവാൻ തുടങ്ങും, അതായത് ലീക്കായി തുടങ്ങും അവിടെ ജോയിൻസൊക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഓഫ് ടിമ്പർ ഫോം വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റീൽ ഫോം വർക്കാണ്. ഇറ്റ് ഈസ് സ്ട്രോങ്ങർ, ഡ്യൂറബിൾ ആൻഡ് ഹാവ് ലോങ്ങർ ലൈഫ്, ലോങ്ങർ ലൈഫ് ഉണ്ട് ദാൻ ടിമ്പർ ഫോം വർക്ക്. ടിമ്പർ ഫോം വർക്കിനേക്കാൾ നമുക്ക് റീയൂസ് ചെയ്യാനൊക്കെ പറ്റും മോർ നമ്പേഴ്സിൽ. സ്റ്റീൽ ഫോംസ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ആൻഡ് ഡിസ്മാൻഡിൾഡ് വിത്ത് ഗ്രേറ്റ് ഈസ് ആൻഡ് സ്പീഡ്, പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ സ്പീഡായിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും ഒക്കെ സാധിക്കും. അതാണ് സ്റ്റീൽ ഫോം വർക്ക് എന്ന് പറയണത്. ഇനി ഈ സ്റ്റീൽ ഫോം വർക്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കുക. വെരി സ്ട്രോങ് ആൻഡ് ഏബിൾ ടു ക്യാരി ലോഡ്സ്, ലോഡ്സൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും, അതായത് ഡിഫോമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഈസി ടു ബി ഫിക്സ്ഡ്, ഫിക്സ് ചെയ്യാൻ ഈസിയാണ്. യൂണിഫോം സൈസ് ആൻഡ് സർഫസ് ആണ്. ക്യാൻ ബി യൂസ്ഡ് ഫോർ മോർ നമ്പർ ഓഫ് ടൈംസ്, അതായത് ഒരുപാട് ടൈം നമുക്കിത് യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാം. മോർ ഡ്യൂറബിൾ ദാൻ ടിമ്പർ ഫോം വർക്ക്, ടിമ്പർ ഫോം വർക്കിനേക്കാൾ ഡ്യൂറബിൾ ആണത്. ഷ്രിങ്കേജ് ഒന്നും ഉണ്ടാവില്ല ഫോം വർക്കിൽ, ഷ്രിങ്കേജ് ഒന്നും ഒക്കേഴ്സ് ചെയ്യില്ല. കാരണം വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും സ്റ്റീലും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഷ്രിങ്കേജ് ഒന്നും കോസ് ചെയ്യില്ല. ഇനി ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും സ്റ്റീൽ ഫോം വർക്കിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സ്പെൻസീവ് ആണ്, വുഡിനേക്കാൾ എക്സ്പെൻസീവ് ആണ്. ഡ്യൂ ടു ഹൈ വെയ്റ്റ് ഹാൻഡ്ലിങ് ഈസ് ഡിഫിക്കൽട്ട്, അതായത് വെയ്റ്റ് കൂടുതലാണ് ടിമ്പറിനേക്കാൾ സ്റ്റീലിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലേബേഴ്സിന് ഇതെടുത്തിട്ട് ഇത് തട്ടടിക്കുന്ന സമയത്തൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരും. അതുപോലെ തന്നെ ചൂട് ഒരുപാട് ഉണ്ടാവും, കാരണം സ്റ്റീലിൽ നന്നായിട്ട് എന്ത് ചെയ്യും സൺലൈറ്റ് ചൂട് ഹീറ്റ് അബ്സോർബ് ചെയ്യും, ഒരുപാട് ഉണ്ടാവും. എക്സസീവ് എമൗണ്ട് ഓഫ്
ഹീറ്റാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ലേബേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും. ലിമിറ്റഡ് സൈസ് ആൻഡ് ഷേപ്പ്, ലിമിറ്റഡ് സൈസിലും ഷേപ്പിലും ആണ് അവൈലബിൾ ആവുള്ളൂ. ടിമ്പറിനെ പോലെ കട്ട് ചെയ്ത് മുറിച്ചെടുക്കാനൊന്നും ഏത് ഷേപ്പിലേക്കും ആക്കാനൊന്നും പറ്റില്ല. നെക്സ്റ്റ് പറയുന്നത് പ്ലാസ്റ്റിക് ഫോം വർക്കാണ്. പ്ലാസ്റ്റിക് ഫോം വർക്ക് എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ടിമ്പറും വുഡും യൂസ് ചെയ്യുന്ന പോലെ തന്നെ, ടിമ്പറും സ്റ്റീലും യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഫോം വർക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ റീയൂസബിൾ ആണ്, കെമിക്കൽ റെസിസ്റ്റൻ്റ് ആണ്, കെമിക്കൽ അറ്റാക്സ് ഒന്നും ഉണ്ടാവില്ല. ഫംഗസ് ആൻഡ് ടെർമൈറ്റ് റെസിസ്റ്റൻറ്റ്, ഫംഗസ് എന്നും ടെർമൈറ്റ്സ് എന്നൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ക്യാൻ ബി ഈസിലി കട്ട് ആൻഡ് നെയിൽ ബൈ യൂസിങ് വുഡ് വർക്കിംഗ്, വുഡ് ചെയ്യുന്ന പോലെ തന്നെ ഈസിലി കട്ട് ചെയ്യാൻ പറ്റും. ഡാമേജ് ഓൺ ഫോം വർക്ക് ക്യാൻ ബി ഈസിലി റിമൂവ്, എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ ഫോർ കോംപ്ലക്സ് ഷേപ്പ്ഡ് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അതായത് എല്ലാ ഷേപ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏത് ഇതിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക് ഫോം വർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി പ്ലാസ്റ്റിക്കിനില്ല. ഡാമേജ് ദ പ്ലാസ്റ്റിക് ബൈ ഹീറ്റ്, ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്താവും, ഡാമേജ് ആവും ചെയ്യും.